നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ആദ്യം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ചിത്രം ഒരു 3D ക്രിസ്റ്റൽ എൻഗ്രേവിംഗ് ഗിഫ്റ്റായി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. കൊറിയറായി ഐറ്റം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നു. നായർസാൻ തള്ളിന് പിന്നിൽ ആര്? നായർസാൻ എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലൂടെ ജാക്കി ജാനും മോഹൻലാലും ഒന്നിക്കുന്നുവെന്ന വാർത്ത തെറ്റാണെന്ന് സംവിധായകൻ ആൽബർട്ട് ആന്റണി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ആൽബർട്ട് ആന്റണി ഇപ്പോൾ പ്രതികരിക്കുകയുണ്ടായി. 2008 നായർസാൻ എന്ന ചിത്രം പ്രഖ്യാപിച്ച നാൾ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഊഹാപോഹ കഥകൾ വളരെയേറെ പ്രശസ്തമായിരുന്നു. പല കാലങ്ങളിലായി ഇതിലെ അഭിനേതാക്കളെ സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങളാണ് ഉയർന്നു വന്നത്. കണ്ണേ മടങ്ങുക എന്ന ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ആൽബർട്ട് ആന്റണിയായിരിക്കും ചിത്രം സംവിധാനം ചെയ്യുക എന്നായിരുന്നു ഈയിടെ പ്രചരിച്ച വാർത്ത. കാലം ഇത്രയും കടന്നുപോയിട്ടും സിനിമയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയേറെ സജീവമാണ്. അയ്യപ്പൻ പിള്ള മാധവൻ നായർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് സിനിമയെന്നും മോഹൻലാലാണ് അയ്യപ്പൻപിള്ളയുടെ വേഷത്തിൽ എത്തുന്നതെന്നുമായിരുന്നു വാർത്തകൾ പ്രചരിച്ചത്. ജപ്പാനിൽ താമസമാക്കിയിരിക്കുന്ന അദ്ദേഹം നായർസാൻ എന്നറിയപ്പെട്ടിരുന്നു. ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായി ജപ്പാനിൽ എത്തിയ ശേഷം ജപ്പാനിൽ തന്നെ താമസിക്കുകയും അവിടെ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പൊരുതുകയും ചെയ്ത വ്യക്തിയാണ് നായർസാൻ. ജപ്പാനിലെ ടോക്കിയോയിൽ ജിൻസ നായർ റെസ്റ്റോറന്റിന്റെ ഉടമ കൂടിയാണ് തിരുവനന്തപുരം സ്വദേശിയായ നായർസാൻ. ജാക്കിജാന്റെയും മോഹൻലാലിന്റെയും ഡേറ്റുകൾ തമ്മിൽ ചേരാത്തതായിരുന്നു ചിത്രം നീണ്ടുപോകാനുണ്ടായ ആദ്യത്തെ കാരണം എന്നാണ് പ്രചരിക്കുന്നത്. ഒപ്പം മോഹൻലാലിന് അന്താരാഷ്ട്ര സിനിമയിൽ ഇന്നത്തെ സ്വീകാര്യത അന്ന് ലഭ്യമായിരുന്നില്ല എന്നുള്ളതും ഈ ചിത്രം അക്കാലത്ത് മുടങ്ങാൻ കാരണമായെന്നും പ്രചരിച്ചിരുന്നു. ഏതായാലും ഇരുവരും ഒരുമിക്കുന്ന ഈ ചിത്രം സംഭവിക്കില്ലെന്നാണ് സംവിധായകൻ പറഞ്ഞു വെക്കുന്നത്. ജാക്കിജാനോടൊപ്പം മോഹൻലാൽ എത്തുമെന്നും ഒരു കംപ്ലീറ്റ് ആക്ഷൻ പടമായിരിക്കുമെന്നായിരുന്നു പുതിയ റിപ്പോർട്ടുകൾ. ആരാധകർ ആരെങ്കിലും ആയിരിക്കും ഈ വാർത്തയ്ക്ക് പിന്നിലെന്നാണ് സൂചന ലഭ്യമായിരിക്കുന്നത്. ഇത്ര വലിയ തള്ള് എന്തിനാണെന്ന ട്രോളുകളും സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതകഥ 3D ഒരുക്കുന്ന ചിത്രത്തിന്റെ പ്രവർത്തനങ്ങളിലാണ് ആൽബർട്ട് ആന്റണി. യേശുവ എന്നാണ് ചിത്രത്തിന്റെ പേര്. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. ക്രിയേറ്റ് യുവർ ഓൺ ക്രിസ്റ്റൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും ബൈ ബൈ. ദിസ് ഇസ് ബിൻഡോ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.